വാർത്താനേരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി. വാക്കുപാലിച്ച് സുരേഷ് ഗോപി. തൃശൂർ ലൂർദ് പള്ളിയിലെ മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിച്ച് താരം. കുടുംബസമേതം എത്തിയാണ് കിരീടം സമർപ്പിച്ചത്. അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ പാറമേക്കാവ് മേൽശാന്തിയും. പയ്യപ്പള്ളി മാധവൻ നമ്പൂതിരിക്കാണ് പ്രത്യേക ക്ഷണം ലഭിച്ചിരിക്കുന്നത്. വടക്കുംനാഥന്റെ അനുഗ്രഹമെന്ന മേൽശാന്തി. സംഗീത സംവിധായകൻ കെ ജെ ജോയ് ഇനി ഓർമ്മ. 77 വയസ്സായിരുന്നു. ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം. തൃശൂർ നെല്ലിക്കുന്ന് സ്വദേശിയാണ്. കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കഥകളി സംഗീതത്തിൽ മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്കും, കൂടിയാട്ടത്തിൽ വേണുജിക്കും ഫെലോഷിപ്പ്. നമസ്കാരം, ഞാൻ ബൈജു ദേവസി. വിശദമായ വാർത്തയിലേക്ക്. തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ മാതാവിന് സ്വർണ്ണകിരീടം സമർപ്പിച്ച് സുരേഷ് ഗോപി. തിരുനാളിന് പള്ളിയിൽ സന്ദർശിക്കാൻ വന്നപ്പോൾ സ്വർണ്ണകിരീടം സമർപ്പിക്കാമെന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. മകളുടെ വിവാഹത്തിന് മുന്നോടിയായാണ് സ്വർണ്ണകിരീടം സമർപ്പിക്കുന്നത്. തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ പെരുന്നാളിന് വന്നപ്പോഴായിരുന്നു സുരേഷ് ഗോപി സ്വർണ്ണകിരീടം നേർന്നത്. ഇടവക വികാരിയോടും ട്രസ്റ്റി അംഗങ്ങളോടും ഈ ആഗ്രഹം പറഞ്ഞപ്പോൾ അവർ അതിന് സമ്മതം മൂളി. അങ്ങനെയാണ് സ്വർണ്ണകിരീടം പണിയിപ്പിച്ചത്. ഏകദേശം 5 പവൻ സ്വർണം ഉപയോഗിച്ചാണ് കിരീടം പണിതത്. പള്ളിയിൽ പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ മാതാവിന് കിരീടം സമർപ്പിച്ചതിന് ശേഷം പ്രാർത്ഥനയിലും സുരേഷ് ഗോപിയും കുടുംബവും പങ്കെടുത്തു. സുരേഷ് ഗോപിക്കും കുടുംബാംഗങ്ങൾക്കും ഇടവക വികാരി തിരിച്ച് മാതാവിന്റെ തിരുസ്വരൂപം സമ്മാനമായി നൽകി. പള്ളിയുടെ ട്രസ്റ്റി അംഗങ്ങൾ ഒരുക്കിയ വിരുന്നിൽ പങ്കെടുത്തതിന് ശേഷമാണ് സുരേഷ് ഗോപി മടങ്ങിയത്. തന്റെയും കുടുംബത്തിന്റെയും സ്വകാര്യ സന്ദർശനമാണ് ഇതെന്നും മാധ്യമങ്ങളോട് ഒന്നും പറയുന്നില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കിരീടം നിർമ്മിച്ച ശില്പിയും കുടുംബത്തോടൊപ്പം എത്തിയിരുന്നു. 2 ആഴ്ച കൊണ്ടാണ് കിരീടം പണിതതെന്ന് ശില്പി പറഞ്ഞു. ണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഞാൻ അങ്ങോട്ടൊരു സജഷൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അതിനകത്തൊന്നും നോക്കണ്ട, നല്ലൊരു തങ്ക കിരീടം മാതാവിന് സമർപ്പിക്കാൻ പറ്റണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതാണ് അദ്ദേഹം നമ്മൾ ചെയ്ത് കൊടുത്ത് പൂർണ്ണ മനസ്സോടെ വയ്ക്കുമായിരുന്നു. അതിൻ്റെ അളവോ കാര്യങ്ങളോ ഒന്നും നോക്കരുത്, ഏറ്റവും ഭംഗിയായ ഒരു കിരീടം എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ചെയ്യാൻ 17 ദിവസത്തോളം എടുത്തു. ഇവിടെ ആദ്യം വന്ന് നമ്മൾ അളവെടുത്തോണ്ട് പോയി ചെയ്തിട്ട് തിരിച്ചു വന്ന് വെച്ച് നോക്കി രണ്ടാമത് അത് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഇന്നത് അദ്ദേഹം മാതാവിന് സമർപ്പിച്ചത്. അല്ല, അദ്ദേഹം എനിക്കിത് ചെയ്യാനായിട്ട് കുറച്ച് സ്വർണം തന്നിരുന്നു. ഞാനത് തൂക്കി നോക്കിയില്ല. ഇതിനുപയോഗിച്ച സ്വർണത്തിന്റെ ബാക്കി. അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ മേൽശാന്തി പയ്യപ്പള്ളി മാധവൻ നമ്പൂതിരിക്കും പ്രത്യേക ക്ഷണം. കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 34 പേരിൽ ഒരാളാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവച്ചും അദ്ദേഹം. അമൃതാനന്ദമയി, മോഹൻലാൽ, മെട്രോമാൻ ഇ ശ്രീധരൻ, കല്യാണരാമൻ തുടങ്ങി തിരഞ്ഞെടുക്കപ്പെട്ട അതിഥികളിൽ ഒരാളായാണ് വടക്കുംനാഥ ക്ഷേത്രത്തിലെ പുറപ്പെടാശാന്തിയായ പയ്യപ്പള്ളി മാധവൻ നമ്പൂതിരിയെയും ക്ഷണിച്ചിരിക്കുന്നത്. വടക്കുംനാഥിന്റെയും ഇരിഞ്ഞാലക്കുട ശ്രീ കൂടൽമാണിക്കം സ്വാമിയുടെയും അനുഗ്രഹമാണ് ഇതിന് കാരണമായതെന്നും അതിയായ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു. നമുക്കിതിൽ എനിക്ക് ഇതിൽ സംബന്ധിക്കാനുള്ള ഒരു അവസരം ഉണ്ടായത് അതിൽ എല്ലാവരോടും, ഗുരുകാരണവന്മാരോടും, പരദേവതയോടും, വടക്കുനാഥനോടും, ഇരിഞ്ഞാലക്കുട ശ്രീ കൂടൽമാണിക്കസ്വാമിയോടും അതിയായ സന്തോഷം, അതിയായ പ്രാർത്ഥന. അത് വേണ്ടതുപോലെ അവിടെ പോയി നമുക്ക് അവിടെ ദർശനം നടത്തി അവിടെ അതിൽ പങ്കെടുത്ത് വരുവാനുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഞാനിവിടെ വടക്കുന്നതല്ല, മേൽശാന്തിയാണ്. അദ്ദേഹത്തോടൊപ്പം മുളങ്ങുത്തുകാവ് ശങ്കരപുരം നവനീത ശ്രീകൃഷ്ണ ക്ഷേത്രം ട്രസ്റ്റിയും തിരുവമ്പാടി ക്ഷേത്രം കമ്മിറ്റി മെമ്പറുമായ വിജയകുമാർ മേനോനും 17 അദ്ദേഹത്തോടൊപ്പം യാത്ര തിരിക്കും. ആദ്യം വാരാണസിയിലേക്ക് പോകുന്ന ഇരുവരും പിന്നീട് 20 ലഖ്നൌവിലേക്ക് യാത്ര തിരിക്കും. അവിടെ നിന്നും അതിഥികളെ സ്വീകരിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകും. 22 പ്രാണപ്രതിഷ്ഠാ ചടങ്ങ്. 80s മലയാള ചലച്ചിത്ര ലോകത്ത് നിരവധി ഹിറ്റുകൾ സംഭാവന ചെയ്ത പ്രശസ്ത സംഗീത സംവിധായകൻ കെ ജെ ജോയി അന്തരിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ 2:30 ചെന്നൈയിലായിരുന്നു അന്ത്യം. 77 വയസ്സായിരുന്നു. തൃശൂർ ജില്ലയിലെ നെല്ലിക്കുന്നിൽ 1946 ജൂൺ 14 അദ്ദേഹത്തിന്റെ ജനനം. അക്കോഡിയനും കീബോർഡും മലയാള സിനിമയിൽ വിപുലമായി ഉപയോഗിച്ചത് അദ്ദേഹത്തിന്റെ സംഗീത സംവിധാനത്തിലാണ്. 200 ചിത്രങ്ങളിൽ സംഗീത സംവിധാനം നിർവഹിച്ചു. വിവിധ സംഗീത സംവിധായകർക്കായി 500 ചിത്രങ്ങളിൽ സഹായിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. 1975 പുറത്തിറങ്ങിയ ലവ് ലെറ്റർ എന്ന ചിത്രത്തിനാണ് ആദ്യമായി സ്വതന്ത്രമായി സംഗീത സംവിധാനം നിർവഹിച്ചത്. ഏറെ ഹിറ്റായ
എൻ സ്വരം പൂവിടും ഗാനമേ എന്ന ഗാനമടക്കം അദ്ദേഹം ചിട്ടപ്പെടുത്തി. ബുധനാഴ്ച ചെന്നൈയിലായിരിക്കും അദ്ദേഹത്തിൻ്റെ സംസ്കാരം. കുറച്ചു നാളായി പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് ഇന്ന് പുലർച്ചെ അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. പള്ളിക്കൊയറിൽ വയലിൻ വായിച്ചാണ് ജോയ് സംഗീതരംഗത്തേക്ക് കടന്നു വന്നത്. 18 വയസ്സിൽ പ്രശസ്ത സംഗീത സംവിധായകൻ MS വിശ്വനാഥൻ്റെ ഓർക്കസ്ട്രയിൽ അംഗമായി. 12 ഹിന്ദി സിനിമകൾക്കും ജോയ് സംഗീതം സംവിധാനം ചെയ്തിട്ടുണ്ട്. 2022 കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല ഫെലോഷിപ്പ് അവാർഡ് എൻഡോമെന്റുകൾ പ്രഖ്യാപിച്ചു. കഥകളി സംഗീതത്തിൽ മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്കും, കൂടിയാട്ടത്തിൽ വേണുജിക്കുമാണ് ഫെലോഷിപ്പ്. തൃശൂർ പ്രസ് ക്ലബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പുരസ്കാര നിർണയ സമിതി ചെയർമാൻ TS മാധവൻകുട്ടിയാണ് പുരസ്കാര ജേതാക്കളെ പ്രഖ്യാപിച്ചത്. 50,000 രൂപയും കീർത്തിപത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. കഥകളി വേഷത്തിന് RLV ദാമോദര പിഷാരടിക്കും, കഥകളി സംഗീതത്തിന് കലാമണ്ഡലം നാരായണൻ നമ്പൂതിരിക്കും, മിഴാവിൽ കലാമണ്ഡലം നാരായണൻ നമ്പ്യാർക്കും, മോഹിനിയാട്ടത്തിൽ കലാമണ്ഡലം ഭാഗ്യേശ്വരിക്കും അവാർഡ് സമ്മാനിക്കും. 30,000 രൂപയും കീർത്തിപത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. ഇവർക്ക് പുറമെ സമഗ്ര സംഭാവന അവാർഡ്, യുവപ്രതിഭ അവാർഡ്, മുകുന്ദരാജ സ്മൃതി പുരസ്കാരം എന്നിവ അടക്കം വിവിധ അവാർഡുകളും പ്രഖ്യാപിച്ചു. വാർത്താസമ്മേളനത്തിൽ കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ, TS മാധവൻകുട്ടി, കലാമണ്ഡലം ഹുസ്ന ബാനു, പ്രൊഫസർ വാസുദേവൻ, രാജേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. കൈക്കൂലി വാങ്ങുന്നതിനിടെ 2 പേർ പിടിയിൽ. തെക്കുംകര വില്ലേജ് ഓഫീസർ സാദിഖ്, താൽക്കാലിക വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റായ ഹാരിസ് എന്നിവരാണ് 3,500 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസിന്റെ പിടിയിലായത്. കോണത്തുകുന്ന് സ്വദേശിയായ പരാതിക്കാരന്റെ ഭാര്യയുടെ പേരിലുള്ള സ്ഥലം തരം മാറ്റുന്നതിനായി റിപ്പോർട്ട് നൽകുന്നതിനായി 13 സ്ഥലപരിശോധനയ്ക്കായി എത്തിയ വില്ലേജ് ഓഫീസർ സാദിഖ്, താൽക്കാലിക വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഹാരിസ് എന്നിവർ ചേർന്ന് സ്ഥലം പരിശോധിച്ചതിന് ശേഷം റിപ്പോർട്ട് ഓൺലൈനായി RDOക്ക് സമർപ്പിക്കുന്നതിനായി പരാതിക്കാരനോട് 3,500 രൂപ കൈക്കൂലിയായി ആവശ്യപ്പെടുകയുണ്ടായി. വില്ലേജ് ഓഫീസർ ആവശ്യപ്പെട്ട 3,500 രൂപ കൈക്കൂലിയാണെന്ന് മനസ്സിലാക്കിയ പരാതിക്കാരൻ ഈ വിവരം തൃശൂർ വിജിലൻസ് DYSP സേതു KC അറിയിക്കുകയും തുടർന്ന് പരാതിക്കാരൻ തൃശൂർ വിജിലൻസ് ഓഫീസിലെത്തി പരാതി നൽകുകയും വിജിലൻസ് ഫിനോഫ്തലിൻ പുരട്ടി നൽകിയ നോട്ട് പരാതിക്കാരനിൽ നിന്നും വില്ലേജ് ഓഫീസർ സാദിഖും ഹാരിസും സ്വീകരിക്കുന്ന സമയം സമീപത്ത് മറഞ്ഞിരുന്ന വിജിലൻസ് സംഘം വില്ലേജ് ഓഫീസിൽ വെച്ച് തന്നെ കൈയോടെ അവരെ പിടികൂടുകയുമാണ് ഉണ്ടായത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും മുൻപ് ചുമരെഴുത്ത്. വെങ്കിടങ്ങ് സെന്ററിലാണ് UDF സ്ഥാനാർത്ഥി TN പ്രതാപനെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ചുമരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത്. പ്രതാപൻ തുടരും പ്രതാപത്തോടെ എന്ന മുദ്രാവാക്യത്തോടെയുള്ള ചുമരെഴുത്തിൽ കൈപ്പത്തി ചിഹ്നവും വരച്ചു ചേർത്തിട്ടുണ്ട്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിലവിൽ MP പ്രതാപൻ. മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നിരിക്കെയാണ് ചുമരെഴുത്ത് കഴിഞ്ഞ ദിവസം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ മുളയത്തും BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് വോട്ടഭ്യർത്ഥിച്ച് ചുമരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ചതിക്കില്ല എന്ന് ഉറപ്പാണ് എന്ന മുദ്രാവാക്യത്തോടെയായിരുന്നു സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള ചുമരെഴുത്ത്. വാർത്തകളിലേക്ക് വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം. സ്വകാര്യ ഹെലികോപ്റ്ററുകൾ, ഹാങ് ഗ്ലൈഡറുകൾ തുടങ്ങിയവയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി ജില്ലാ ഭരണകൂടം. ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി, തൃപ്രയാർ ശ്രീരാമസ്വാമി എന്നീ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട് സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായി January 17 തൃശൂർ, കുന്നംകുളം, ചാവക്കാട്, കൊടുങ്ങല്ലൂർ താലൂക്കുകളിലും പ്രധാനമന്ത്രിയുടെ സന്ദർശന വഴിയിലും സ്വകാര്യ ഹെലികോപ്റ്ററുകൾ, മൈക്രോലൈറ്റ് എയർക്രാഫ്റ്റുകൾ, ഹാങ് ഗ്ലൈഡറുകൾ, റിമോട്ട് ഉപയോഗിച്ചുള്ള ഇലക്ട്രോണിക് കളിവസ്തുക്കൾ, ഹെലികാം തുടങ്ങിയവയുടെ ഉപയോഗം നിരോധിച്ച് ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ ഉത്തരവിട്ടു. പ്രധാനമന്ത്രിയുടെ സന്ദർശനം. 17 പ്രാദേശിക അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി January 17 ഗുരുവായൂർ മുനിസിപ്പാലിറ്റി, കണ്ടാണശ്ശേരി, ചൂണ്ടൽ, നാട്ടിക, വലപ്പാട് ഗ്രാമപഞ്ചായത്തുകൾ എന്നിവയുടെ പരിധികളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ഈ അവധിക്ക് പകരമായി മറ്റേതെങ്കിലും ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കും. മുൻനിശ്ചയപ്രകാരമുള്ള പൊതുപരീക്ഷകൾക്കും കേന്ദ്ര, സംസ്ഥാന, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിയമനത്തിനായി നടത്തുന്ന പരീക്ഷകൾക്കും അവധി ബാധകമല്ല. ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യവുമായി DYFI സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചേലക്കര ലക്ഷം വീട് കോളനി അംഗൻവാടിയിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. DYFIയുടെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പ് മുൻ MLAയും സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാനുമായ UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു.
ഡിവൈഎഫ്ഐ വീട്ടിൽക്കുന്ന് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ മേഖലയിലെ നിരവധി പേർ പങ്കെടുത്തു. ഉദ്ഘാടന ചടങ്ങിൽ CPM ഡിവൈഎഫ്ഐ നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു. CITU ആഭിമുഖ്യത്തിലുള്ള കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. സപ്ലൈകോയെ സംരക്ഷിക്കുക, കേരളത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക എന്ന മുദ്രാവാക്യങ്ങളുമായാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. വടക്കാഞ്ചേരി പുളിഞ്ചോട് സെന്ററിൽ നടന്ന പ്രതിഷേധ ധർണ CITU ഏരിയ കമ്മിറ്റി അംഗം KM മൊയ്തു ഉദ്ഘാടനം ചെയ്തു. സപ്ലൈകോ എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി KT സജി അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി താലൂക്ക് കമ്മിറ്റി സെക്രട്ടറി KN വൈശാഖ്, PK ഹംസ, TM ബീരാൻകുട്ടി, PA ഷാഹിദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഭാരതീയ ദളിത് കോൺഗ്രസ് തൃശൂർ ജില്ലയിലെ നേതാക്കന്മാരുടെ യോഗം തൃശൂരിൽ ചേർന്നു. DCC ഓഫീസിലാണ് യോഗം ചേർന്നത്. ഭാരതീയ ദളിത് കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റും AICC മെമ്പറുമായിരുന്ന NK സുധീർ യോഗം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റിന്റെ ചുമതലയുമുള്ള ES ബൈജു അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിയും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ KV ദാസൻ മുഖ്യപ്രഭാഷണം നടത്തി. ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ വാസു കോട്ടോൽ, MK രാജേഷ് കുമാർ, ഹരിഹരൻ പുന്നോക്കിൽ, ധന്യ ചന്ദ്രൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കാവ്യ രഞ്ജിത്ത്, PV രാജു തുടങ്ങിയവർ സംസാരിച്ചു. ചെറുകിട കർഷകന് വിദേശത്തും സ്വദേശത്തും ഉൾപ്പെടെ വലിയ വിപണി സാധ്യത സൃഷ്ടിച്ചുകൊണ്ട് ക്യാബ്കോയുടെ പ്രവർത്തനം 2024 ആരംഭിക്കുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദ്. ഒല്ലൂർ കൃഷി സമൃദ്ധി ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ പ്രോസസിംഗ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതു സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കുന്ന ക്യാബ്കോയിൽ കർഷകനും പങ്കാളിയാകും. കാർഷിക മേഖലയ്ക്കായി കേന്ദ്ര സർക്കാർ ഡിസംബർ മാസം വരെ 1,07,500 കോടി അനുവദിക്കേണ്ടിയിരുന്നത് കേന്ദ്രസഹായം ലഭിക്കാത്ത സാഹചര്യത്തിലും കാർഷിക മേഖലയുടെ അഭിവൃദ്ധിയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനായി ലോകബാങ്ക് സഹായം തേടിയിരുന്നു. 2024 ലോകബാങ്ക് സഹായത്തോടുകൂടി ആദ്യഗഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേര പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഒല്ലൂർ കൃഷി സമൃദ്ധിക്കും പ്രത്യേകം പരിഗണന ലഭിക്കുമെന്നും മന്ത്രി വാഗ്ദാനം ചെയ്തു. ഒല്ലൂർ കൃഷി സമൃദ്ധിയുടെ ജൈവ പച്ചക്കറി വിതരണത്തിനായി കളക്ട്രേറ്റ് വളപ്പിൽ സ്റ്റാൾ ആരംഭിക്കുമെന്ന് മന്ത്രി K രാജൻ പറഞ്ഞു. പ്രോസസിംഗ് യൂണിറ്റ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിനായി ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി ലഭിച്ചു കഴിഞ്ഞു. ഒല്ലൂർ കൃഷി സമൃദ്ധിയുടെ മാതൃകാ പ്രവർത്തനങ്ങൾ പോലെ കർഷക ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള മുന്നേറ്റങ്ങൾ ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. ഒല്ലൂർ കൃഷി സമൃദ്ധി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ ചെയർമാൻ കനിഷ്കൻ K വിൽസൺ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി മുഖ്യാതിഥിയായി. മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാമോഹൻ ആദ്യ വിൽപ്പന നടത്തി. മാനേജിംഗ് ഡയറക്ടർ MS പ്രദീപ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ PS വിനയൻ, KV സജു, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം PK സുരേഷ് ബാബു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ജില്ലാ കൃഷി ഓഫീസർ ഉഷാമേരി ഡാനിയൽ, ഒല്ലൂക്കര കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ PC സത്യവർമ്മ, കൃഷി സമൃദ്ധി FP CEO ശില്പ സുഭാഷ് തുടങ്ങിയവർ പങ്കെടുത്തു. വാർത്താ നേരത്തിൽ ഒരു ഇടവേള കൂടി. കേരള ബസ്റ്റാലിയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തകളിലേക്ക് വീണ്ടും. അയോധ്യ ശ്രീരാമ പ്രാണപ്രതിഷ്ഠയോടെ അനുബന്ധിച്ച് കൊക്കാലെ അച്ഛൻതേവർ ശിവക്ഷേത്ര പരിസരം വൃത്തിയാക്കി BJP പ്രവർത്തകർ. BJP ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് KK അനീഷ്കുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് വിപിൻ ഐനിക്കുന്നത് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കൊക്കാല ഡിവിഷൻ കൌൺസിലർ വിനോദ് പൊള്ളാഞ്ചേരി, സംസ്ഥാന കൌൺസിൽ അംഗം മുരളി കൊളങ്ങാട്ട്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ പ്രിയ അനിൽ, മനോജ് മഠത്തിൽ, വാണിജ്യ സെൽ കൺവീനർ MP രാജേഷ്, കൊക്കാല ഏരിയ പ്രസിഡന്റ് സജീവൻ, OBC മോർച്ച മണ്ഡലം പ്രസിഡന്റ് ബിനീഷ് കൊച്ചുണ്ണി എന്നിവർ നേതൃത്വം നൽകി. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് മംഗളങ്ങൾ നേർന്നുകൊണ്ട് മുക്കാട്ടുകരയിൽ ആരംഭോത്സവം സംഘടിപ്പിച്ചു. കൌൺസിലർ ശ്യാമള മുരളീധരൻ ആരംഭോത്സവം ഉദ്ഘാടനം ചെയ്തു. ജെൻസൺ ജോസ് കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. ഇന്ത്യ മുന്നണിയിലെ DMK ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും മദ്യവിമോചന സമര സമിതിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ ശശി നെട്ടിച്ചേരി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുഖ്യപ്രഭാഷണം നടത്തി. DMK തൃശൂർ നിയോജകമണ്ഡലം സെക്രട്ടറി ബിജു ചെറിയത്ത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭാരവാഹികളായ നിധിൻ ജോസ്, KK ആന്റോ, VA ചന്ദ്രൻ, അന്നം ജേക്കബ്, VT ജോസ്, KA ബാബു, K ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ താലപ്പൊലി 18 പ്രാദേശിക അവധി പ്രഖ്യാപിച്ച് ജില്ലാ ഭരണകൂടം. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ച് 4 താലപ്പൊലി ആഘോഷിക്കുന്ന January 18 പൊയ്യ ഗ്രാമപഞ്ചായത്ത് ഒഴികെയുള്ള കൊടുങ്ങല്ലൂർ താലൂക്ക് പരിധിയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന അർദ്ധസർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിയമനത്തിനായി നടത്തുന്ന പരീക്ഷകൾക്കും അവധി ബാധകമല്ല.
പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷയായി കെ ജെ ജ്യോതിയെ തെരഞ്ഞെടുത്തു. കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗവും വനിതാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ കെ ജെ ജ്യോതിയെ പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയായി തെരഞ്ഞെടുത്തു. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി നേരത്തെ പ്രവർത്തിച്ചിരുന്നു. യൂത്ത് കോൺഗ്രസ് കൊണ്ടാഴി മണ്ഡലം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട എ യു അബ്ദുൾ റഹ്മാൻ ചുമതലയേറ്റു. കൊണ്ടാഴി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിലാണ് അബ്ദുൾ റഹ്മാൻ ചുമതലയേറ്റത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സി പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. ആർ രാഹുൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് ജില്ലാ മേഖലാ ഭാരവാഹികൾ, കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് പുരസ്കാരത്തിന് അർഹനായ ജോൺസൺ കോലങ്കണ്ണിയെ ആദരിക്കും. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ 318D നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ജനുവരി 26 വൈകിട്ട് 5 കൊമ്പുടിഞ്ഞമാക്കൽ ലയൺസ് ക്ലബ്ബിലാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ക്ലബിന്റെ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ജോൺസൺ ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് 318D മെഡിക്കൽ ക്യാമ്പ് കോർഡിനേറ്ററായും പ്രവർത്തിക്കുന്നുണ്ട്. വാർത്താസമ്മേളനത്തിൽ ഡിസ്ട്രിക്ട് ഗവർണർ ടോണി ഏനോക്കാരൻ, ജെയിംസ് പോൾ വളപ്പില, ടി ജയകൃഷ്ണൻ, ഇഗ്നേഷ്യസ്, ജോൺസൺ കോലങ്കണ്ണി, ബെന്നി നീലങ്കാവിൽ എന്നിവർ പങ്കെടുത്തു. G4U ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്നും തത്സമയം ആസ്വദിക്കാൻ G4U ന്യൂസിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേസ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതിനായി G4U ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാക്ക് പാലിച്ച് സുരേഷ് ഗോപി. തൃശൂർ ലൂർദ് പള്ളിയിലെ മാതാവിന് സ്വർണ്ണക്കിരീടം സമർപ്പിച്ച് താരം. കുടുംബസമേതം എത്തിയാണ് കിരീടം സമർപ്പിച്ചത്. അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ പാറമേക്കാവ് മേൽശാന്തിയും. പയ്യപ്പള്ളി മാധവൻ നമ്പൂതിരിക്കാണ് പ്രത്യേക ക്ഷണം ലഭിച്ചിരിക്കുന്നത്. വടക്കുംനാഥന്റെ അനുഗ്രഹമെന്ന മേൽശാന്തി. സംഗീത സംവിധായകൻ കെ ജെ ജോയ് ഇനി ഓർമ്മ. 77 വയസ്സായിരുന്നു. ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം. തൃശൂർ നെല്ലിക്കുന്ന് സ്വദേശിയാണ്. കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കഥകളി സംഗീതത്തിൽ മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്കും. കൂടിയാട്ടത്തിൽ വേണുജിക്കും ഫെലോഷിപ്പ്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. വാർത്താ നേരം നിങ്ങൾക്ക് അവതരിപ്പിച്ചത് എലൈറ്റ് സൂപ്പർമാർക്കറ്റ്, തൃശൂർ, കുന്നംകുളം, അങ്കമാലി. യു ആർ വാച്ചിംഗ് G4U News.